ഹലോ മലൂസ്, വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. പിന്നല്ല. സോ ഗൈസ്, ഞാനിപ്പോൾ റെഡിയായി കുളിച്ച് കുട്ടപ്പനായിട്ട് ഇന്ത്യൻ എംബസിയിലേക്ക് പോവാം. അതായത് നമ്മൾ ഇന്ത്യൻ എംബസിയിൽ അപ്പോയിൻമെൻറ്റ് എടുത്തു കഴിയുമ്പോൾ 10 മണിക്കാണ് എനിക്ക് അപ്പോയിൻമെൻറ്റ്. അപ്പോൾ ഒരു 15 മിനിറ്റ്സ് മുമ്പെങ്കിലും എത്തണം എന്നാണ് അവർ പറയുന്നത്. സോ ഞാനൊരു 30 മിനിറ്റ് മുമ്പ് എത്താമെന്ന് പ്രതീക്ഷിക്കുന്നു. നടക്കണമെന്ന് ഒരു 5 മിനിറ്റ് നടക്കാനുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നിടത്തുനിന്ന് ഒരു 5 മിനിറ്റ് നടക്കാനുണ്ട്. സോ എങ്ങനെയാണ് അപ്പോയിൻമെൻറ്റ് എടുക്കണം, മറ്റു കാര്യങ്ങളെല്ലാം ഞാനൊന്ന് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. കാര്യം അവിടുത്തെ പരിപാടി കഴിഞ്ഞ് അവിടെ തന്നെ നിന്നിട്ട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞുതരാം. എങ്ങനെയാണ് അപ്പോയിൻമെൻറ്റ് എടുക്കേണ്ടത്, എങ്ങനെയാണ് നമ്മളവിടെ പോയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ, എന്തൊക്കെ പ്രോസസ്സ് ഉണ്ട് എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അതായത് അപ്പോയിൻമെൻറ്റ് എടുക്കേണ്ട എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കാണിക്കുന്ന വെബ്സൈറ്റ് ഉണ്ടല്ലോ, ഈ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ അടി കൊടുത്തേക്കാം ഡിസ്ക്രിപ്ഷനിൽ. ആ വെബ്സൈറ്റ് കയറുക, നിങ്ങളുടെ പർപ്പസ് എന്താണ് ആ ചെക്ക് ചെയ്തിട്ട് അപ്പോയിൻമെൻറ്റ് എടുക്കാം. ഓക്കെ, അത്രേ ഉള്ളൂ, വേറെ പരിപാടിയൊന്നുമില്ല. അപ്പോയിൻമെൻറ്റ് എടുത്ത് കഴിയുമ്പോൾ ഒരു PDF ഫയൽ പറഞ്ഞൊരു സാധനം കിട്ടും, അത് പ്രിൻ്റ് എടുത്ത് വെക്കണം. അത് പ്രിൻ്റ് എടുക്കാണ്ട് വരല്ലേ, അതാണ് ഇന്നലെ വലഞ്ഞു പോയത്. അത് പ്രിൻ്റ് എടുത്തിട്ട് വേണം വരാൻ. ഓക്കെ, എന്നിട്ട് എംബസി പോയിട്ടുള്ള കാര്യങ്ങളെങ്ങനെയാണെന്ന് എനിക്ക് വലിയ പിടുത്തമൊന്നുമില്ല. അതാണ് ഞാൻ പറഞ്ഞത്, അവിടെ ചെന്നിട്ട് ആ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ എന്തായാലും പ്രിൻ്റൊക്കെ എടുത്തതെല്ലാം സെറ്റാണ്, ഡോക്യുമെൻ്റ്സ് എല്ലാം കയ്യിലുണ്ട്. ഇനി അവിടെ ചെന്നിട്ട് ഈ പരിപാടി റെഡി ആവുകയാണെങ്കിൽ, സക്സസ് ആവുകയാണെങ്കിൽ അതെങ്ങനെ ചെയ്തു എന്താണെന്നുള്ളത് ഞാൻ പറയാം. ഓക്കെ, നല്ല അടിപൊളി വേത്തൊരു ഗൈസ്. നമ്മൾ താമസിച്ച ഹോട്ടൽ, പക്ഷേ ഹോട്ടലല്ല, ഷിപ്പ് പോണ്ട് കിടക്കണം അവിടെ. അതിനോട് കൂടെ പറഞ്ഞു ബൈ ബൈ. എംബസിയുടെ മുമ്പിൽ വന്നിട്ട് തമ്പനിയിലുള്ളൊരു ഫോട്ടോ എടുക്കണം, സമ്മതിക്കും എന്തോ. സോ ഗൈസ്, അങ്ങനെ പരിപാടി എല്ലാം കഴിഞ്ഞ എംബസിയില, ഞാനിപ്പോൾ എംബസിയില ബാക്കി കാണാനായിട്ട് എംബസി, ഇന്ത്യൻ എംബസി. ഇവിടെ ഫ്ലാഗ് ഒന്നും ഇല്ല, അതിൻ്റെ ഫ്രണ്ടിൽ ഇന്ത്യ, നമ്മുടെ ഇന്ത്യൻ എംബസി എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയേക്കുന്ന ഒരു ആ ലോഗോ ഒക്കെ ഉണ്ടല്ലോ, അത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്ന സാധനം. ഓക്കെ, കം ടു ദ പോയിന്റ്. ഇവിടെ വന്നിട്ട് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നല്ലോ, വെബ്സൈറ്റിൽ കയറിയിട്ട് നമ്മൾ അപ്പോയിൻമെൻറ്റ് എടുക്കുക, എന്തിനു വേണ്ടിയുള്ളതാണ്, എന്താണെന്നുള്ളതിൻ്റെ അപ്പോയിൻമെൻറ്റ് കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് എടുക്കുക. അതിൻ്റെ പർപ്പസ് എല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട്. എനിക്കൊരു സർട്ടിഫിക്കറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയായിരുന്നു. അപ്പോൾ അത് ലൈക്ക് എൻ്റെ പർപ്പസ് അതായത് ഞാനത് കൊടുത്തു. അതോടൊപ്പം തന്നെ അതിൻ്റെ അകത്തൊരു ഫോമും കൂടി ഉണ്ടെന്നാണ് പറഞ്ഞത്, എനിക്ക് കറക്റ്റ് മനസ്സിലായില്ല. ബട്ട് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് അവർ പറഞ്ഞു ഓക്കെ, ഇത്തവണ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഞങ്ങളത് ചെയ്തു തരാം, നെക്സ്റ്റ് ടൈം സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷനോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഇതുപോലെ അതിൻ്റെ അകത്തൊരു ഫോം ഉണ്ട്, നിങ്ങൾ ലാറ്റുവേല എൻ്റെ പേരിൽ മിസ്ലേനിയസ് ഫോം, അങ്ങനെ എന്തോ ഒരു ഫോം ഉണ്ട്, ആ മിസ്ലേനിയസ് ഫോം എന്നാണ് പറഞ്ഞത്, അങ്ങനെ തന്നെയാണ് അതിൻ്റെ പേര്. അപ്പോൾ അത് ഫില്ല് ചെയ്ത് കറക്റ്റായിട്ട് അതിൻ്റെ ഒരു ഫോട്ടോ ഒക്കെ വെക്കണം, നമ്മുടെ അവിടുത്തെ അഡ്രസ്സ്, യൂണിവേഴ്സിറ്റിയുടെ പേര്, അതായത് പ്രൊഫഷണൽ അഡ്രസ്സ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്, അവിടെ യൂണിവേഴ്സിറ്റിയുടെ പേരാണ് കൊടുക്കേണ്ടത്, അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. നിങ്ങൾ ഇതെല്ലാം കൊടുക്കുക, കംപ്ലീറ്റ് ഡീറ്റെയിൽസും അഡ്രസ്സും ഫോൺ നമ്പറും ഇമെയിൽ ഐ ഡി എല്ലാം മാക്സിമം ക്യാപിറ്റൽ ലെറ്ററിൽ ഇതാണ്. നമ്മൾ ഓരോരുത്തരുടെ ഹാൻഡ് റൈറ്റിംഗ് അവരോരോ രീതിയിൽ എഴുതി കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് കൺഫ്യൂഷൻ ആവും, പിന്നെ ഈ സാധനങ്ങളൊക്കെ പോവും, സർട്ടിഫിക്കറ്റൊക്കെ അത് എവിടെ പോയെന്ന് പോലും അറിയാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഫോൺ നമ്പറും ഇമെയിൽ ഐ ഡിയും അത് കറക്റ്റായിട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഫോം ഫില്ല് ചെയ്യുക, പാസ്പോർട്ടിൻ്റെ കോപ്പി, RP കോപ്പി, ഇത്രയും സാധനങ്ങളാണ് അതിൻ്റെ ഒപ്പം വെക്കേണ്ടത്, രണ്ട് സൈഡ് പാസ്പോർട്ടിൻ്റെയൊക്കെ. ഇതെല്ലാം വെച്ചിട്ട് അതായത് ഓക്കെ, ഒന്നുകൂടി പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ അപ്പോയിൻമെൻറ്റ് ലെറ്ററായിട്ട് എംബസിയിൽ വരുന്നു, പ്രിൻ്റ് എടുത്തിട്ട് അവർ ഫ്രണ്ടിൽ തന്നെ ഒരു ഹെൽപ്പ് ഡെസ്ക് റിസപ്ഷൻ പോലെ ഉണ്ട്. അതായത് ഈ ഡോറിൽ നിന്ന് കയറി നേരെ ലെഫ്റ്റ് സൈഡിലേക്ക് കയറുമ്പോൾ, ലെഫ്റ്റ് സൈഡാണ് ഡോർ, ഫ്രണ്ടിൽ തന്നെ ഒരു ചെറിയൊരു കൗണ്ടർ പോലെ ഉണ്ടാവും, കൗണ്ടറിൻ്റെ അകത്ത് ഒരു ലേഡി ഉണ്ടാവും. അപ്പോൾ അവരടുത്ത് കാര്യം പറയുക, അപ്പോയിൻമെൻ്റ് ലെറ്റർ കാണിച്ചു കൊടുക്കുക, അവരപ്പോൾ തന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പിന്നെ ടൈം ഉണ്ടല്ലോ നമ്മുടെ ടൈമിലേക്ക്, അതിൻ്റെ ഓപ്പോസിറ്റ് ഒരു കൗണ്ടറിൻ്റെ കൗണ്ടറിലേക്ക് എല്ലാം പറയും. ആ കൗണ്ടറിൽ ചെന്നിട്ട് നമ്മൾ കാര്യം പറയുന്നതാണ് ഇന്നതിന് വേണ്ടിയാണ് വന്നതെന്ന് പറയുമ്പോഴേക്കും അവരെല്ലാം ഈ ഡോക്യുമെൻറ്റ്സ് വാങ്ങിക്കും. വാങ്ങിച്ചിട്ട് അഡീഷണൽ ഡോക്യുമെൻറ്റ്സ് എന്തെങ്കിലും വേണമെങ്കിൽ അവരത് കറക്റ്റായിട്ട് പറയും, ഓക്കെ ഇന്ന ഡോക്യുമെൻറ്റ്സ് വേണം. പ്രിൻ്റർ തൊട്ടടുത്തിരിക്കുന്നുണ്ട്, സ്കാൻ ചെയ്യാനുള്ള ഓപ്ഷൻ, അത് ഫ്രീ ആയിട്ട് തന്നെ ചെയ്യാം. അതൊന്ന് നോട്ട് ചെയ്തേക്കുക, നിങ്ങൾക്ക് എന്തെങ്കിലും പേപ്പറോ കാര്യങ്ങളോ പ്രിൻ്റ് എടുക്കാൻ എക്സ്ട്രാ ഉണ്ടെങ്കിൽ അത് ഇവിടെ വന്നിട്ട് ഇവിടെ നിന്ന് തന്നെ പ്രിൻ്റ് എടുക്കാൻ പറ്റും, ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റും. ഫോട്ടോ കയ്യിൽ വെച്ചേക്കാം, ഇവിടെ വരുമ്പോൾ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ കയ്യിൽ വെച്ചേക്കാം, അതിനകത്ത് ആപ്ലിക്കേഷൻ ഫോമിൽ ഒട്ടിക്കേണ്ടി വരും. ഇനി അത് ഓൺലൈൻ ചെയ്തിട്ട് വരണേ എൻ്റെ ആവശ്യമില്ല, എന്നാലും ഒരു ഫോട്ടോ കയ്യിൽ വെച്ചേക്ക്, പേനയും കൊണ്ടുവരാൻ കയ്യിൽ. ഇതെല്ലാം കഴിഞ്ഞിട്ട് കൗണ്ടറിൻ്റെ അകത്ത് ഈ ഡോക്യുമെൻറ്റ്സ് കൊടുക്കുക. ഡോക്യുമെൻറ്റ്സ് കൊടുത്തതിന് ശേഷം നമ്മൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ലാറ്റ്വിയ പോലുള്ള, ഐ മീൻ സ്വീഡൻ അല്ല, വേറെ ഏതെങ്കിലും കൺട്രിയിൽ നിന്ന് വന്നവരാണെങ്കിൽ ഓരോ ആപ്ലിക്കേഷൻ അറ്റസ്റ്റേഷന് 222 SEK, അതായത് സ്വീഡിഷ് കറൻസിയാണ്, അതാണ് കൊടുക്കേണ്ടത്. വിച്ച് മീൻസ് യൂറോ ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇന്നത്തെ റേറ്റ് ആണെങ്കിൽ ഒരു 19.something വരും. അപ്പോൾ പേയ്മെൻറ്റ് നമ്മൾ നമ്മുടെ ഓൺ ബാങ്കിൽ നിന്ന് എത്ര സർട്ടിഫിക്കറ്റ് ഉണ്ട് അതിന് ഉള്ള പേയ്മെൻറ്റ് ചെയ്യുക. ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും പർപ്പസ് ആണെങ്കിൽ അതിൻ്റെ പേയ്മെൻറ്റ് എത്രയാണ് നിങ്ങൾ കറക്റ്റ് ചോദിച്ച് മനസ്സിലാക്കുക. ആ പേയ്മെൻറ്റ് നമ്മുടെ സ്റ്റേറ്റ് ബാങ്കിൽ നിന്നോ അല്ലെങ്കിൽ ഏത് ബാങ്കിൽ നിന്നാണെങ്കിലും ആ പേയ്മെൻറ്റ് ചെയ്തിട്ട് പേയ്മെൻറ്റ് റെഫറൻസിൻ്റെ അടിയിലൊരു കോൾ ഉണ്ടാവുമല്ലോ, ഡീറ്റെയിൽസ് ആഡ് ചെയ്യണം. അതിൻ്റെ അത് കറക്റ്റായിട്ട് നമ്മുടെ ഫുൾ നെയിമും എന്താണ് പർപ്പസ് എന്തിനു വേണ്ടിയുള്ളതാണ് ഈ പേയ്മെൻറ്റ് എന്നുള്ളത് കൊണ്ട് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ PDFO സ്ക്രീൻഷോട്ടോ ഞാൻ ഈ കാണിക്കുന്ന ഇമെയിൽ ഐഡിയിലേക്ക് സെൻഡ് ചെയ്യാം അവിടെ വെച്ചിട്ട് തന്നെ. എന്നിട്ട് നേരെ ഡോക്യുമെൻറ്റ്സ് വീട്ടിന് കൊണ്ടുപോയി കൊടുക്കുക, പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയാം, എല്ലാ കാര്യങ്ങളും അവരടുത്ത് ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യുക, ഒന്നുകൂടി ക്ലാരിഫൈ ചെയ്യുക, എന്നിട്ട് പേയ്മെൻറ്റ് സ്ലിപ്പ് നമ്മൾ മെയിൽ അയച്ചിട്ടുണ്ടെന്നുള്ളത് കറക്റ്റായിട്ട് പറയാം. ഇതിന് ശേഷം അവർ ഡോക്യുമെൻറ്റ്സ് അക്സെപ്റ്റ് ചെയ്യും. ഡോക്യുമെൻറ്റ്സ് അക്സെപ്റ്റ് ചെയ്തിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ 4 to 5 working days പ്രോസസ്സ് കഴിഞ്ഞിട്ട് അഡീഷണൽ ഡോക്യുമെൻറ്റ്സ് എന്തെങ്കിലും വേണമെങ്കിൽ നമ്മുടെ ഇമെയിലിലേക്ക് അവർ കോൺടാക്ട് ചെയ്യും. ഇനി അഡീഷണൽ ഡോക്യുമെൻറ്റ്സ് ഒന്നും വേണ്ട എന്നുണ്ടെങ്കിലും അവർ കോൺടാക്ട് ചെയ്യും. കോൺടാക്ട് ചെയ്യുമ്പോൾ
അതിൻ്റെ അകത്തൊരു പോസ്റ്റൽ അഡ്രസ്സോ എന്തോ ലൈക്ക് എങ്ങനെയാണ് ഈ ഡോക്യുമെൻറ്റ് റിസീവ് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽസും കൂടി അവിടെ കൊടുത്തിട്ടുണ്ടാവും. ഒന്നില്ലെങ്കിൽ ഇവിടെ ഡയറക്റ്റ് വീണ്ടും വന്നിട്ട് നമുക്ക് റിസീവ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഉള്ളവരാണെങ്കിൽ അങ്ങനെ ആയിരിക്കും ഒബ്വിയസ്ലി ചെയ്യുന്നത്. ഇനി അതല്ല, നമ്മളെപ്പോലെ ലാറ്റ്വിയ ലിത്വാനിയ അങ്ങനെ ഏതെങ്കിലും കൺട്രിയിൽ ഉള്ളവരാണെങ്കിൽ അവിടെ എംബസി, ഇന്ത്യൻ എംബസി ഇല്ല, അതുകൊണ്ടാണല്ലോ ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ അങ്ങനെ ഉള്ളവരാണെങ്കിൽ അതിൻ്റെ അകത്തൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. ആ ലിങ്ക് വഴി നമ്മൾ നമ്മുടെ അഡ്രസ്സും ഡീറ്റെയിൽസും കൊടുത്തിട്ട് ഒരു പോസ്റ്റലിൻ്റെ പേയ്മെൻറ്റ് എന്തോ ചെയ്യണം. ഇത് ചെയ്തിട്ട് അതിന് ഒരു സ്ലിപ്പ് കിട്ടും, ഒരു ബാർകോഡ് പോലെ, അത് ഇവർക്ക് മെയിൽ അയച്ചു കൊടുക്കണം. അത് ഇവർക്ക് മെയിൽ അയച്ചു കൊടുത്തു കഴിയുമ്പോൾ അവരത് വെച്ചിട്ടായിരിക്കും നമുക്ക് പോസ്റ്റ് ചെയ്യുന്നത്. അതായത് ഒരു പോസ്റ്റൽ ബാർകോഡ് പോലെ എന്തൊരു സാധനം. അപ്പോൾ അത് നമ്മൾ പേയ്മെൻറ്റ് ചെയ്ത് എടുക്കണം, പോസ്റ്റ് അയക്കാനുള്ള സാധനം. അത് അവരെ ഒരു എൻവലപ്പിൽ അവരത് ഒട്ടിച്ച് നമുക്ക് ലാറ്റ്വിയയിലേക്ക് അല്ലെങ്കിൽ എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ അഡ്രസ്സിലേക്ക് പോസ്റ്റ് ചെയ്ത് തരും. ഡൺ അണ്ടർസ്റ്റാൻഡ്, ഇത്രേ ഉള്ളൂ പരിപാടി. ഇതാണ് ഇതിൻ്റെ ടോട്ടൽ ഒരു ഇത് മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന കാര്യം. നല്ല തണുപ്പുണ്ട്, പിന്നെ എനിക്ക് കാലത്തെ ഫുഡ് കഴിക്കേണ്ടി വന്നുകൊണ്ട് ചെറിയൊരു വിറവലുണ്ട്. അതായത് എന്ന് വെച്ചാൽ ഞാൻ പതിവില്ലാണ്ട് കുറേ അധികം നടന്നു, അപ്പോൾ ബി പി ഇങ്ങനെ കയറുന്നതിൻ്റെ ഒരു ഇതൊക്കെ വാച്ചിൽ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതാണൊരു ഇങ്ങനെ സംസാരിക്കുന്നത്. എന്തായാലും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഇത്രയൊക്കെ ഉള്ളൂ. എംബസിയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. വേറെ എന്തെങ്കിലും അഡീഷണൽ ഇൻഫർമേഷൻസ് ഉണ്ടെങ്കിൽ അതും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ തന്നെ കൊടുക്കുന്നുണ്ടാവും. സോ മാക്സിമം ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യാൻ നോക്കാം, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോൻ്റെ വ്യൂ അനുസരിച്ചുള്ള സബ്സ്ക്രിപ്ഷൻ എനിക്കിപ്പോൾ കിട്ടുന്നില്ല, ഭയങ്കര വിഷമമാണ്. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം, വേറൊന്നും പറയാനില്ല. സോ ഇറ്റ്സ് മീ ക്ലിയർ സൈനിങ് ഔട്ട്.